Dear viewers, we have reached in Bepur, one of the historical trading town in Kozhikode district, one of the ancient trading city, a port town which is known as the hub of manufacturing urus, which are wooden boats made from here and being exported to Arab countries. And this is a very port city, also known for its fishing capabilities. And also this port city had the first train service from connecting Chaliam to Tirur. And also from here, a lot of materials are being shipped from Bepur port to Lakshadweep. So it's a hub of a trading activity. The laurels of this ancient port city is known worldwide. It also had access to the Silk Route, and it was connected to Mesopotamia. And now you can see a lot of shipping boats here, and some of the boats are ships being anchored here that will go to Lakshadweep. So there in the far off, and you can see some of these tanks where I think oils are being imported from multiple locations. And here you can see big cranes to bring down these kind of materials also. Now we can talk to some of these people here to understand the electron trend in this port city, which is part of a Kozhikode Lok Sabha constituency. So NFA post TV Chunav Ki Adalat has reached in Bepur port city. We will talk to some of these electorate to understand what is the ground reality in this very port city. സാറെ, ഒരു ചെറിയ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഇലക്ഷനെ പറ്റിയിട്ട് ആരാണ് ഇവിടുത്തെ കാൻഡിഡേറ്റ്, എന്താണ് ഇവിടുത്തെ ആളുകളുടെ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങളൊന്ന് വെറുതെ പറഞ്ഞു സംസാരിക്കാം. യു ക്യാൻ ടോക്ക് ടു മീ. നിങ്ങൾ പറഞ്ഞോളൂ നമ്മൾ പിടിക്കുക. പറഞ്ഞോളൂ. അല്ല, ഇവിടെ ആരൊക്കെയാ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന ആൾക്കാരുടെ പേരെന്തൊക്കെയാ? അല്ല, ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു സീൻ എന്ന് പറഞ്ഞ ആരൊരാൾ പറഞ്ഞാ മതി. ഹലോ, സോ ഐ എം ടോക്കിംഗ് ടു ദിസ് പീപ്പിൾ ഫ്രം ബേപ്പൂർ, ആൻഡ് ദേ വിൽ ഗിവ് അസ് ആൻ ഓവർവ്യൂ ഓഫ് ദ ഇലക്ഷൻ സീൻ ഹിയർ. ആരൊക്കെയാണ് ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നത് ഈ കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ? കോഴിക്കോട് ഇതില് ആരൊക്കെ തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് വരുന്നത്? ആ ശരി, അപ്പൊ കോൺഗ്രസിലെ രാഘവനും സി പി എമ്മിലെ എളമരം കരീമുമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഇവിടെ വിജയിക്കാൻ സാധ്യത? രാഘവട്ടം തന്നെയാണ്. ഈ രാഘവന്റെ ഈ കഴിഞ്ഞ കാലത്തുള്ള പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു കമന്റ് പറയാൻ പറ്റുമോ? പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളാണ്. അങ്ങനെ ഒരു ഇത് നോക്കാത്തൊരു മനുഷ്യനാണ്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാ വിഭാഗക്കാരായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് അല്ലേ? റൈറ്റ്. അപ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇയാൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, എന്തൊക്കെയാണ് വേണ്ടത് ഇവിടുത്തെ സൗകര്യങ്ങൾ? സൗകര്യങ്ങൾ മെയിൻ ആയിട്ട് നമ്മളെ തന്നെ ഫിഷ്ലാൻഡ് ഒരുപാട് വാഗ്ദാനം നൽകി. ഇതുവരെ നടക്കാത്തൊരു കാര്യമാണ്. ഓ, ശരി. ഫിഷ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്റെ ഒക്കെ ചെറുപ്പം മുതലേ, എനിക്ക് 48 വയസ്സായി, ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ഒരുപാട് പ്രാവശ്യം. പല കോടികളും ഇതിനുവേണ്ടി ബഡ്ജറ്റിൽ വരെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ല അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അതൊരു വലിയൊരു ഘടകമാണ്. അതല്ലാതെ പിന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേറെന്തൊക്കെയാണ് വേണ്ടത്?
പിന്നെ മറ്റുള്ള വികസന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റുള്ള ആളുകളുമായിട്ട് നമ്മളും ആവശ്യപ്പെടുന്നത് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ദ പോയിന്റ് ഈസ് ദാറ്റ് ഹി ഈസ് ആൾസോ ഹാർപ്പിംഗ് ഫോർ ദ ഫിഷിംഗ് ഹാർബർ ഫെസിലിറ്റി ഹിയർ ആൻഡ് ആൾസോ ദ അതർ ബേസിക് അമെനിറ്റീസ് വിച്ച് വിൽ ഫർദർ എൻഹാൻസ് ദ സിറ്റിസൺസ് ലിവിംഗ് ഫെസിലിറ്റീസ്. സോ വാട്ട് ഇസ് യുവർ ഗുഡ് നെയിം സർ? എന്താ പേരെന്താ? ഷിഹാബ്. സോ ഷിഹാബ് ഈസ് വെരി ഔട്ട് സ്പോക്കൺ. He is very happy that Mr. Raghavan has performed very well in Kozhikode. He is expecting his victory once again. So thank you, sir, for talking to NFA Post TV. Okay, right. So we are going to talk to the fisher people here who are in the harbor. We will have a discussion with them to understand more the sense of these people. So when we talk back about this Baipur harbor, it has its own connection from time immemorial, from people from Arab land. They came here to buy uru, that is a wooden shay which is being constructed here. So we can see some of these fishermen here who are who are working here. They are bringing fish from their boats, small canoes, so we can understand the real from ground level how they are working hard to account a life here in Baipur. Okay, so now I am talking to some of these commoners what they are expecting from this Lok Sabha election. We can talk to them. So here you can see fishermen congregated here. Some of them are crushing ice. It's also used here. See, and many boats are here. And here we can see the fish is being sold. It is being traded here. And people are asking. The price is fixed here. We'll talk to some of these fish workers how they are looking at this election from ground zero, Indian election scene, how they are looking at. So we have with us another gentleman from here in Baipur. He will have hold this. He will tell us a bit about this constituency and other things. Okay boss, happy, great meeting you. Appo paraya ibidutha therinjeduppinte scene enganeyanu endukkeyanu ivada nadannukondirikkunnathu ee samayathukalellum parnu oru business cheyidukondirikkunnu angle business cheyidukondirikkana appo ibidutha therinjeduppinu endukkeyanu ee samayathu ya parayan nammal priya amma karyangal nadathu alla otta karyam parnu ivada malsirikkunna aarekkeyanu endana avare karyangal ennallo onnu oru vaakil parnja mathi parnu malsirikkunnathu sigav elamare kerim നിങ്ങളെ പേരെന്താ? സർജാസ്. അപ്പൊ സർജാസ് പറയുന്നു ഇവിടെ രണ്ടാൾക്കാരുണ്ട്, എളമരം കരീമുണ്ട്, അതേമാതിരി രാഘവനുണ്ട്. ഇവരിൽ ആര് ജയിക്കുന്ന നിങ്ങളുടെ പ്രതീക്ഷ? എളമരം കരീം ജയിക്കുന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോ എളമരം കരീം ജയിക്കട്ടെ എന്നുള്ളതാണ് നമ്മളും പറഞ്ഞത്. ഓക്കെ, വി കൻ സീ ഹീ സെയിങ് ദാറ്റ് എളമരം കരീം വിൽ വിൻ. ദാറ്റ് ഈസ് സർജാസ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ഗ്രൗണ്ട് സീറോ ഫ്രം ബേപ്പൂർ. That is part of Calicut Lok Sabha constituency. So there is a great statement from Mr. Sarjas. He is very optimistic that Raghavan will win. So there are multiple views. Some people are saying Raghavan will win, some people are saying Elavaram Karim is saying. So we are happy to see what will be the result after this election. So from Kozhikode Lok Sabha constituency, from Lok Sabha constituency, reporter N.V. Vijay Kumar along with cameraman Manikandan Nair.